Hi, welcome to HM Guidance. In the stored product pest in the portion, le, primary storage pestum, adumai bandha petta korach memory tipsum aanu discuss cheyan pogunnathu. So, thodangam. Stored product pest in the classification enganeyanu primary storage pestum, secondary storage pestum. Adil primary storage pest ne veendum internal and external feeders enningane divide cheyidittundu. Ini adine vishadamayi nokkam. Internal feeders ne kurichu aadyam nokkam. Idile affected crop ennu parayunnathu onnu manasirithi padikkanam karanam previous year question paper il rendu question ivide ninnayirunnu. So thodangalle rice weevil adinte scientific name Scythophallus oryzae, affected crop of course rice aanu. Code nokkam, seedha rice vevichu seedha nu parayumbo Scythophallus oryzae kittanam. Rice vevichu, weevil, rice weevil adu kittile. Then lesser grain borer, that is the scientific name Rhizoperta dominica. Affected crops nu parayumbo korchund wheat, rice, maize, sorghum, barley, lentils. Okay, idile code onnu ittattilla, adu elimination method vadi kandupidichandi, adayathu baaki ulladinokka code undu idinilla appo kittuvallo. Okay, then pulse beetle nokku, Calloso brachus chinensis, adana scientific name. Its affected crop edana pulses. Code nokkam, Kalan pulsaril vannu. Kalan sadharana enda pothinte porthanalle varu. Appo oru change in pulsaril aanu vannathu ennu vicharikka. Appo kalan nu parayumbo Calloso brachus chinensis adu kitti. Pulsar nu parayumbo pulses neyana affect cheynathu allengil pulse beetle ennaanu peru. Okay, then arachnid beetle inde scientific name endanu, Ariceros fasciculatus. Adile affected crop of course arachnid undavum, then cocoa, tapioca. Adil and the arachnid Ariceros nu arnattu adonn orthu vechude. Okay, then next one aanu Angomois grain moth, adinte scientific name Sitotroga cerealella. Affected crop paddy, maize, wheat. Code nokkam, Anganavadiyil കുട്ടികളെ ഇരുത്താൻ സെറിലാക്ക് കൊടുക്കും. അതായത് കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഓടിക്കളിക്കുക ഇതൊക്കെയാവും ചെയ്യുക അല്ലേ അംഗൻവാടിയിൽസിൽ. അപ്പോൾ അവിടെ ഇരുത്താൻ വേണ്ടിയിട്ട്, അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സെറിലാക്ക് ഓഫ് കോഴ്സ് ബേബി ഫുഡ്സ് അല്ലേ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അംഗനവാടിയിൽ എന്ന് പറയുമ്പോൾ Angomois അത് കിട്ടില്ലേ, Angomois ഗ്രെയിൻ മോത്ത് അവിടെ നിന്ന് കിട്ടും. ദെൻ കുട്ടികളെ ഇരുത്താൻ എന്നുള്ളതെന്ന് ഇരുത്തുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് സിറ്റല്ലേ, അപ്പോൾ സിറ്റോട്രോഗ അതെന്ന് എടുക്കണം കേട്ടോ. സിറ്റോട്രോഗ സെറിലാക്ക് എന്നും കൂടെ എടുത്തത് സീരിയലല്ല, അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സീരിയൽസിലല്ലേ പാഡി ഇതൊക്കെ വരുന്നത്. അപ്പോൾ അഫക്റ്റഡ് ക്രോപ്പും കൂടെ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. ദെൻ സിഗരറ്റ് ബീറ്റിൽ സയൻറ്റിഫിക് നെയിം എന്താണ്, ലാസിയോഡെർമ സെറിക്കോം. അഫക്റ്റഡ് ക്രോപ്പ് വീറ്റ് ഫ്ലോറും സീരിയൽ ബ്രാനും. അതിൽ കോഡ് നോക്കാം, സിഗരറ്റ് വലിച്ചതിന് ശേഷം ലെസ്സി കുടിച്ചു. അപ്പോൾ സിഗരറ്റ് വലിച്ചതിന് ശേഷം കുറേ ആൾക്കാരൊക്കെ എന്താ അതിൻ്റെ മണം വരാതിരിക്കാൻ മൗത്ത് ഫ്രഷ്നർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാറില്ലേ, അതുപോലെ ഒരാൾ ഉപയോഗിച്ചത് ലെസ്സിയാണ്. ലെസ്സി കുടിച്ചിട്ട് അങ്ങനെ ആ ഒരു മണം മാറ്റിയെന്നോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഓക്കെ, സിഗരറ്റ് എന്ന് പറയുമ്പോൾ സിഗരറ്റ് ബീറ്റിൽ കിട്ടും. ദെൻ ലെസ്സി എന്ന് പറയുമ്പോൾ ലാസിയോഡെർമസെറിക്കോം അതെടുക്കണം. പിന്നെ അത് എഫക്റ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക, വീറ്റ് ഫ്ലോറ്, സിറിയൽ ബ്രാൻ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ടാമറിൻ ബീറ്റിൽ സയൻറ്റിഫിക് നെയിം പാക്കിമീറസ് ഗൊണാഗ്ര. അഫക്റ്റഡ് ക്രോപ്പ് ഓഫ് കോഴ്സ് ടാമറിൻ്റാണ്. ദെൻ കോഡിൽ നോക്കാം എന്താണ്, പാക്കിൽ ടാമറിൻ്റ്. നമ്മൾ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പം എന്താണ് ടാമറിൻ്റെ ഒരു പാക്കിൽ, ടാമറിൻ്റ് എന്ന് പറയുമ്പോൾ പുളി, അത് പാക്കറ്റിലല്ലേ കിട്ടുക, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പാക്കിൽ ടാമറിൻ്റ്, പാക്കിൽ എന്ന് പറയുമ്പോൾ പാക്കിമീറസ് ഗൊണാഗ്ര കിട്ടില്ലേ, ദെൻ ടാമറിൻ്റ് ബീറ്റിൽ കിട്ടി. ഓക്കെ, ദെൻ ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ, അതിൽ സയൻറ്റിഫിക് നെയിം എന്താണ്, സ്റ്റെഗോബിയം പാൻഷിയം. അഫക്റ്റഡ് ക്രോപ്പ് ടെർമറിക്, കൊറിയാണ്ടർ, ജിഞ്ചർ. കോഡ് നോക്കാം, മരുന്ന് കടയിൽ ചെന്ന് മഞ്ഞളും ഇഞ്ചിയും കിട്ടാതെ പാനിക്കായി. മരുന്ന് കട എന്ന് പറയുമ്പോൾ എന്താണ്, ഡ്രഗ് സ്റ്റോർ അല്ലേ.
ഇപ്പോൾ ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ കിട്ടി മഞ്ഞളും ഇഞ്ചിയും എന്ന് പറയുമ്പോൾ എഫക്റ്റഡ് ക്രോപ്പ് ടെർമറിക് കൊറിയാണ്ടർ ജിഞ്ചർ ഇതൊക്കെയാണ്. കിട്ടാതെ പാനിക്കായി, പാനിക്ക് എന്ന് പറയുമ്പം എന്താ പറയുക, ഒരുമാതിരി കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കില്ലേ ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ പാനിക് ആയി എന്ന് പറയുമ്പോൾ പാൻഷിയം, സ്റ്റെഗോബിയം പാൻഷിയം ആ ഒരു സയൻറ്റിഫിക് നെയിമും അങ്ങനെ കിട്ടിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇൻറ്റേർണൽ ഫീഡേഴ്സിൽ ഏതൊക്കെയാണ് വരുന്നത്, സ്വീറ്റ് പൊട്ടേറ്റോ വീവൾ, സയൻറ്റിഫിക് നെയിം സയലസ് ഫോർമിക്കേറിയസ്, സയലസ് ഫോർമിക്കേറിയസ്. എഫക്റ്റഡ് ക്രോപ്പ് ഓഫ് കോഴ്സ് സ്വീറ്റ് പൊട്ടേറ്റോ. ഇപ്പോൾ കോഡ് നോക്കാം. നമ്മളിപ്പം എന്താണ് സോപ്പ് ഇടുക എന്നൊക്കെ പറയില്ലേ, അതായത് പുകഴ്ത്തി പറയുന്നതിനുള്ള വേർഡ്സാണ് സോപ്പിടുക, പതപ്പിക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് കോഡ്. സോപ്പിടാൻ അല്ലെങ്കിൽ പതപ്പിക്കാൻ എന്താണ് മധുരം കൊടുത്തു. അപ്പോൾ പതപ്പിക്കാൻ മധുരം കൊടുത്തു. പതപ്പിക്കാൻ എന്ന് പറയുമ്പോൾ ഫോർമിക്കേറിയസ്, സയൻറ്റിഫിക് നെയിം നോക്കൂ, ഫോർമിക്കേറിയസിലെ ഫോം, ഫോം എന്ന് പറയുന്നത് എന്താണ് പത, അങ്ങനെ എടുത്തിട്ട് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ പതപ്പിക്കാൻ മധുരം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ, സ്വീറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോ. ഓക്കെ, ഇത് വീണ്ടും വീണ്ടും കേട്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രമിച്ച് നോക്കുക. ദെൻ പൊട്ടേറ്റോ ട്യൂബർ മോത്ത്, സയൻറ്റിഫിക് നെയിം തൊറീമിയ ഒപ്പർക്കുലല്ല, തൊറീമിയ ഒപ്പർക്കുലല്ല. എഫക്റ്റഡ് ക്രോപ്പ് പൊട്ടേറ്റോ. കോഡെന്താണ്, പൊട്ടന്മാരെ ഒപ്പം കൂട്ടാൻ കൊള്ളില്ല, പൊട്ടന്മാരെ ഒപ്പം കൂട്ടാൻ കൊള്ളില്ല. പൊട്ടന്മാർ എന്ന് പറയുമ്പോൾ പൊട്ടേറ്റോ കിട്ടണം, ഒപ്പം കൂട്ടാൻ കൊള്ളില്ല. അപ്പോൾ ഒപ്പർക്കുലല്ല, ഒപ്പർക്കുലല്ല, ഒപ്പം കൊള്ളില്ല, ഒപ്പർക്കുലല്ല, അത് കിട്ടിയില്ലേ. അപ്പോൾ ഇൻറ്റേർണൽ ഫീഡേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എക്സ്റ്റേർണൽ ഫീഡേഴ്സാണ്. അതിൽ ഫസ്റ്റ് വൺ റെഡ് ഫ്ലോർ ബീറ്റിൽ, സയൻറ്റിഫിക് നെയിം ട്രൈബോളിയം കാസ്റ്റേനിയം, ട്രൈബോളിയം കാസ്റ്റേനിയം. എഫക്റ്റഡ് ക്രോപ്പ് വീറ്റ് ഡ്രൈ ഫ്ലോർ സീരിയൽസ്, വീറ്റ് ഡ്രൈ ഫ്ലോറും സീരിയൽസും. കോഡ് നോക്കാം. റെഡ് ഫ്ലോറിൽ ബോൾ കളിച്ചു, റെഡ് ഫ്ലോറിൽ ബോൾ കളിച്ചു. സാധാരണ നമ്മളെന്താ ഫുട്ബോൾ കോർട്ടിലല്ലേ ഫുട്ബോൾ കളിക്കുക. അപ്പോൾ ഇവിടെ ഒരു ചേഞ്ചിന് എന്താണ് റെഡ് ഫ്ലോറിൽ, നിലത്ത് റെഡ് കളറുള്ള ഫ്ലോറ് എന്നോർത്തിരിക്കുക, നിലം. അപ്പോൾ അവിടെയാണ് ബോൾ കളിച്ചത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, അപ്പോൾ വീട്ടിൻ്റെ അകത്ത് കളിച്ചു എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ റെഡ് ഫ്ലോറിൽ, അപ്പോൾ റെഡ് ഫ്ലോർ ബീറ്റിൽ കിട്ടി. ബോൾ എന്ന് പറയുമ്പോൾ ട്രൈബോളിയം കാസ്റ്റേനിയം. പിന്നെ എഫക്റ്റഡ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ വീറ്റ് ഡ്രൈ ഫ്ലോറാണ്. അപ്പോൾ ആ ഫ്ലോർ ഫ്ലോർ വെച്ച് കണക്ട് ചെയ്തൂടെ. ദെൻ നെക്സ്റ്റ് വൺ ഖാപ്ര ബീറ്റിൽ, സയൻറ്റിഫിക് നെയിം ട്രൊഗോഡെർമ ഗ്രനേറിയം. എഫക്റ്റഡ് ക്രോപ്പ് ഇസ് വീറ്റ് ആൻഡ് ബാർലി. അതിൽ കോഡ് കൊപ്ര ട്രക്കിൽ കൊണ്ടുപോയി വിറ്റു, കൊപ്ര ട്രക്കിൽ കൊണ്ടുപോയി വിറ്റു. കൊപ്ര എന്ന് പറയുമ്പം ഖാപ്ര ബീറ്റിൽ കിട്ടണം. ദെൻ ട്രക്കിൽ എന്ന് പറയുമ്പോൾ ട്രൊഗോഡെർമ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ, ട്രൊഗോ ട്രക്കിൽ അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ ട്രക്കിൽ എന്ന് പറയുമ്പോൾ ട്രൊഗോഡെർമ ഗ്രനേറിയം കിട്ടണം. വിറ്റു എന്ന് പറയുമ്പോൾ എന്താണ് വീറ്റ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വീറ്റിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഖാപ്ര ബീറ്റിൽ നിന്നുള്ളത്. അപ്പോൾ വിറ്റു എന്ന് പറയുമ്പോൾ വീറ്റ് കിട്ടി. ദെൻ റൈസ് മോത്ത്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, കോർസൈറ സെഫാലോണിക്ക, കോർസൈറ സെഫാലോണിക്ക. എഫക്റ്റഡ് ക്രോപ്പ് ഇസ് സ്വർഗം, മെയ്സ്, ഗ്രൗണ്ട് നട്ട്. എഫക്റ്റഡ് ക്രോപ്പ്സ് ഏതൊക്കെയാണ്, സ്വർഗം, മെയ്സ്, ഗ്രൗണ്ട് നട്ട്. കോഡ് നോക്കാം. റൈസ് മൗത്തിലിട്ട് കടല കുറിക്കുന്നത് പോലെ കുറിച്ച് സ്വർഗത്തിലെത്തി. അപ്പോൾ ഈ കോഡിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അനീമിക് ആയിട്ടുള്ള കുറച്ച് പേഷ്യൻസ് ഉണ്ടാവില്ലേ, അതായത് ബ്ലഡ് കുറഞ്ഞിട്ട് അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ്, അവരിൽ ഭയങ്കരമായിട്ട് ഡിസീസ് കൂടുകയാണെങ്കിൽ അവരെന്താ മണ്ണ് കഴിക്കും, അയണ്ട ഡെഫിഷ്യൻസി കൊണ്ട് മണ്ണ് കഴിക്കും, അതുപോലെ അരി, ആ പച്ച അരിയൊക്കെ എടുത്ത് തിന്നും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എന്തിൻ്റെ ലക്ഷണമാണ്, ബ്ലഡ് കുറഞ്ഞു, അപ്പോൾ ബ്ലഡ് കുറഞ്ഞ് കുറഞ്ഞ അവസാനം എന്താ മരിച്ച് സ്വർഗത്തിലെത്തി, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, സോ റൈസ് മൗത്തിലിട്ട് കടല കുറിക്കുന്നത് പോലെ കുറിച്ച് സ്വർഗത്തിലെത്തി, ഇപ്പോൾ മരിച്ചു പോയി, ബ്ലഡ് കുറഞ്ഞ് കുറഞ്ഞ് മരിച്ചു പോയി എന്നാണ് ഈ ഒരു എന്താ സ്റ്റോറിയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ റൈസ് മൗത്തിൽ എന്ന് പറയുമ്പോൾ റൈസ് മൗത്ത് കിട്ടണം. ഇട്ട് കടല കുറിക്കുന്നത് പോലെ, കടല എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് നട്ട് എഫക്റ്റഡ് ക്രോപ്പ്, കുറിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ കോർസൈറ സെഫാലോണിക്ക സയൻറ്റിഫിക് നെയിം കിട്ടി.
കുറിച്ച് സ്വർഗത്തിലെത്തി എന്ന് പറയുമ്പോൾ സ്വർഗം എഫക്റ്റഡ് ക്രോപ്പിലുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇന്ത്യൻ മീൽ മോത്ത്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം പ്ലോഡിയ ഇൻറ്റർപങ്ക്ചല. പ്ലോഡിയ ഇൻറ്റർപങ്ക്ചല, അതിൽ എഫക്റ്റഡ് ക്രോപ്സ് ആർ സോയാബീൻ, ഡ്രൈഡ് ഫ്രൂട്ട് ആൻഡ് നട്ട്സ്. ഓക്കെ, അതിൽ കോഡ് നോക്കാം. ഇന്ത്യൻസ് മീലിൻ്റെ കാര്യത്തിൽ വളരെ പങ്ച്വൽ ആണല്ലേ. ഇന്ത്യൻസ് മീലിൻ്റെ കാര്യത്തിൽ പങ്ക്ച്വൽ ആണ്. സോ ഇന്ത്യൻസ് മീലിൻ്റെ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മീൽ മോത്ത് കിട്ടി. പങ്ക്ച്വൽ എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക് നെയിമിൽ പ്ലോഡിയ ഇൻറ്റർപങ്ക്ടല പങ്ക്ച്വല, അത് കിട്ടിയില്ലേ. ദെൻ ഇപ്പോൾ നമ്മൾ മീൽ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഡയറ്റിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓർമ്മ വരില്ലേ. അപ്പോൾ ആ ഡയറ്റിങ്ങിൽ എന്താ ഡ്രൈഡ് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയാണ് കഴിക്കുക. കീറ്റോ ഡയറ്റ് പോലെയുള്ള ഡയറ്റിൽ അതുപോലെ സോയാബീൻ അങ്ങനെയൊക്കെ അല്ലേ കഴിക്കുക. അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ദെൻ ഫിഗ് മൂത്ത്, ഫിഗ് മൂത്തിൽ സയൻറ്റിഫിക് നെയിം എന്താ എഫെസ്റ്റിയ കോട്ടല. എഫെസ്റ്റിയ കോട്ടല, അതിൽ എഫക്റ്റഡ് ക്രോപ്പ് ഫിഗ് ആൽമണ്ട്. ഇതിന് ആൽമണ്ട് മോത്ത് എന്നും പറയും കേട്ടോ. കോഡ് നോക്കാം. അത്തിപ്പഴം കഴിക്കാറായപ്പോൾ മണ്ടന്മാർക്ക് എഫക്റ്റ് കിട്ടിയില്ല. അത്തിപ്പഴം കഴിച്ചപ്പോൾ മണ്ടന്മാർക്ക് എഫക്റ്റ് കിട്ടിയില്ല. അതായത് പണ്ടൊരു പഴഞ്ചൊല്ലില്ലേ, അത്തിപ്പഴം കഴിച്ചപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പം അത്തിപ്പഴം എന്ന് പറയുമ്പോൾ ഫിഗ് അല്ലേ, ഫിഗ് കിട്ടി. ദെൻ മണ്ടന്മാർക്ക് എന്ന് പറയുമ്പോൾ ആൽമണ്ട് കിട്ടി. എഫക്റ്റ് എന്ന് പറയുമ്പോൾ എഫെസ്റ്റിയ കോട്ടല്ല, അതും കിട്ടിയില്ലേ. ഓക്കെ, പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കുറച്ചൊക്കെ എളുപ്പമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.